കേരളത്തിലെ ശരാശരി ഒരു ബാച്ചിലേഴ്സ് പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ജോലിയില്ല, നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, പാരൻസ് ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് നീ ജോലി പോകാത്തത്, എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം ജോലി കിട്ടാത്തത്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം സ്റ്റുഡൻസും. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദിക്കുന്ന പാരൻസ് ഒരു രീതിയിലുള്ള കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസോ കൊടുക്കുന്നില്ല. ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പാരൻസിനെ ഭൂരിഭാഗം പാരൻസും ഇതൊന്നും കെയർ ചെയ്യാറില്ല. അവസാനം അവരുടെ ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഐഡിയയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ അഡ്വൈസസോ അല്ലെങ്കിൽ ഏത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, സർട്ടിഫിക്കറ്റ് ആണോ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ സ്കിൽസ് ആണോ ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെയുള്ള അഡ്വൈസസ് ഒന്നും പാരൻസ് കൊടുക്കുന്നില്ല. പക്ഷെ അവസാനം അവർ എക്സ്പെക്ട് ചെയ്യാന്ന് ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്ട്ലി ജോലി കിട്ടുന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പാരൻസ് നിൽക്കുന്നത്. സോ അവരും വിചാരിക്കുന്നത് കോഴ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടും. പക്ഷെ അങ്ങനെയല്ല കറൻ്റ്ലി സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു നോളജ് അവർക്കും ഇല്ല. സോ ആദ്യം സ്റ്റുഡൻസിനെ പറ്റിക്കുന്നതെന്ന് പറയുന്നത് പാരൻസാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ. അതിനുശേഷം ഫാക്കൾട്ടീസ്, നമ്മുടെ ടീച്ചേഴ്സ് കോളേജിൽ പോകുന്ന സമയത്ത് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുത്ത് ഫാക്കൾട്ടീസും സ്റ്റുഡൻസിനെ പറ്റിക്കുകയാണ്. അതിനുശേഷം പ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച കോളേജ് അവസാനം പ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ്. സോ ഇത്രയും ആൾക്കാരുടെ പറ്റികളിന് ശേഷം സ്റ്റുഡൻറ്റ് നാട്ടിലിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പം ലോജിസ്റ്റിക്സിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ കോഴ്സിൻ്റെ ആണെങ്കിലോ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്ന് പറയുകയാണ് പി ജി ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്, ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്, ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. സോ ഇത്രയും പറ്റികളിന് ശേഷം ആ സെയിം സ്റ്റുഡൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളൊരു പ്രോഗ്രാം സെല്ല് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ്, ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പറ്റിയല്ല. പക്ഷേ 99% ഇൻസ്റ്റിറ്റ്യൂട്ട്സും പ്യുവർലി മണി മേക്കിംഗ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഓരോ ഡിപ്ലോമ പ്രോഗ്രാംസും പി ജി പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് കേരളത്തിൽ. 10 days back ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കോമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ഡിപ്ലോമ പ്രോഗ്രാംസിനെ കുറിച്ച് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപും എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഫ്രോഡ് പ്രോഗ്രാംസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. എന്നാൽ കൂടി ഇത്രയും ആൾക്കാർ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നു, ഇത്രയും ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റാണ്. അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതെന്ന് പറയുന്നത് ലീഗലി ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രോഗ്രാംസ് കൊടുക്കുക എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സ്റ്റുഡൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 140-150 crore ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഈ 150 crore ജനങ്ങളിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും വരുന്നത് 30 വയസ്സിന് താഴെയാണ്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വളരെ യങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സോ ഈ ഒരു കൺട്രിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇപ്പം കറൻ്റ്ലി ഹൈ ആണ്. ഇത്രയും സ്റ്റുഡൻസ്, യങ് സ്റ്റുഡൻസ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. സോ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു മാർക്കറ്റാണ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർക്കറ്റാണ്. അതിൻ്റെ ഒരു 0.00001% പോലും മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം കോടി രൂപയുടെ ബിസിനസ്സാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് എഡ്യൂക്കേഷൻ കമ്പനീസ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭൂരിഭാഗം ബിസിനസ്സിൻ്റെയും എയിം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. ഞാൻ ദാഹിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ബിസ്ലറിയുടെ വെള്ളം കൊണ്ടുതരികയാണ്, അതിന് ഞാൻ 20 രൂപ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ഫീൽ ചീറ്റഡ്, കാരണം എൻ്റെ ഒരു നീഡാണ് വെള്ളം എന്ന് പറയുന്നത്. ആ ഒരു വെള്ളത്തിന് ഞാൻ കാശ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ഓൾസോ ബിസിനസ്. പക്ഷേ പുഷ് ചെയ്ത് ഒരു സാധനത്തിന് ഞാൻ മേടിക്കുകയാണ്. ഞാൻ ദാഹിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വെള്ളമാണ് വേണ്ടത്. ആ സമയത്ത് നിങ്ങളെ കൊണ്ടൊരു 100 രൂപയുടെ പെപ്സി മേടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ മാർക്കറ്റ് ചെയ്ത് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, അവർക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഡിപ്ലോമ പ്രോഗ്രാം ആണെങ്കിൽ പോലും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അത് നിങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് മാത്രമാണ്. ആ ഒരു പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ജോലി ഗ്യാരണ്ടീഡ് ആണ്, എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, നിങ്ങളെ ലൈഫ് നിങ്ങൾ സെറ്റിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് അത് നിങ്ങളെ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പറ്റുക. നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനാണ് നിങ്ങളുടെ എയിം അല്ലെങ്കിൽ നല്ലൊരു ജോലിയിൽ എത്താനാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സ്കിൽഫുൾ ആയിരിക്കുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, ഇന്റേൺഷിപ്പ്, പാർട്ട് ടൈം ജോബ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പോവുക. മനസ്സിലാവുക, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയും നിങ്ങൾ എടുക്കില്ല. ഇങ്ങനെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്കുക, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, കേരളത്തിലെ സ്റ്റുഡൻസിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 50-60% നിങ്ങൾ സോൾവ് ചെയ്തു, നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തു. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ വിത്ത് ജസ്റ്റ് 1 degree, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ജോബിലേക്ക് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ പറയുന്നത് ഏകദേശം 2-4 lakhs പാക്കേജാണ്, ആനുവൽ പാക്കേജ്. ഏകദേശം 10,000-12,000 അല്ലെങ്കിൽ 15,000 rupees ആണ് അത് വരുന്നത്.
ഒരു എമൗണ്ട് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. ഈ ഒരു സാലറിയിൽ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് മാത്രമാണ്. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു, ഒരു 6 മന്ത്സ് നിങ്ങളെ ഒരു കമ്പനിയിൽ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 1 ലാക്ക് to 2 ലാക്സിൻ്റെ അടുത്താണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നത് ഫീസ്. അതിൽ നിന്ന് നിങ്ങളെ 6 മന്ത്സ് വേറൊരു കമ്പനിക്ക് കാശ് കൊടുത്ത് നിങ്ങൾ എംപ്ലോയി ചെയ്യാന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് വെറും 60 to 70,000 rupees മാത്രമാണ് അവർക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡബിൾ മേടിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ കാശെടുത്ത് നിങ്ങൾക്ക് തന്നെ സാലറി തരുന്ന ഒരു മോഡലാണ് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ പ്ലേസ്മെൻറ്റും ബാക്കിയുള്ള കാര്യം ഗ്യാരണ്ടി അതൊന്നും വിചാരിച്ച് പോകരുത്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കുന്നതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്കുന്നതിലും പി ജി ഡിപ്ലോമ എടുക്കുന്നതിലും എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവർ പറയുന്ന മാർക്കറ്റിംഗ് കാര്യങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക. ആ ഒരു 1 ഇയർ പ്രോഗ്രാമിന് ശേഷം നിങ്ങളുടെ ലൈഫ് സെറ്റിലാവുന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. സോ അതൊരു ബിസിനസ്സാണ്, അവർ പ്രോഗ്രാം സെല്ല് ചെയ്യും, മാക്സിമം ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും. പക്ഷേ അവർ പറയുന്നത് പോലെ തന്നെ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭൂരിഭാഗം സമയത്തിലും എനിക്ക് തോന്നുന്നു ഒരു 90 to 95% അവർ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അവസാനം നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ പോലും എത്രത്തോളം കാലത്തേക്ക് നിങ്ങൾക്ക് ആ ജോലി ഉണ്ടാവുന്ന പോലും നിങ്ങൾക്കറിയില്ല. കിട്ടാൻ പോകുന്ന സാലറി ആണെങ്കിലും വളരെ വളരെ ചെറിയൊരു സാലറിയാണ്. നിങ്ങൾക്ക് മച്ച് ബിഗർ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വെറും ബാച്ചിലേഴ്സ് ഡിഗ്രി കൊണ്ട് മാത്രം നിങ്ങൾക്ക് നേടാവേണ്ടി പറ്റും. അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്. ആ ജസ്റ്റ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ അടിപൊളിയാക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇവർ ഈ പറയുന്ന 4 ലാക്സ് അല്ല, നിങ്ങൾക്ക് മന്ത്ലി ഒരു 30-40,000 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോബ് ഒരുപാട് ഇന്ത്യയിലുണ്ട്. അത് എത്തിപ്പിടിക്കാൻ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന് പറ്റാത്തതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഐ ക്യാൻ സീ ഒരുപാട് ജോലി ഞാനിപ്പം കാണുന്നുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് ചെന്നൈ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കമ്പനീസിന് ആവശ്യമുണ്ട്, ആൾക്കാർ ആവശ്യമുണ്ട്, പക്ഷേ കമ്പനീസ് വേണ്ട ആൾക്കാർ അവർക്ക് കിട്ടുന്നില്ല. സോ കമ്പനീസിന് ആൾക്കാർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അവർക്ക് വേണ്ട ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ ശ്രമിക്കുക. അവർക്ക് വേണ്ട സ്കിൽഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുക. സോ ഇതാണ് പ്രധാനം. നിങ്ങൾ സ്റ്റുഡൻസ് തന്നെ വിചാരിക്കണം, വേറൊരാൾ വന്ന് നിങ്ങളെ കരിയർ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്നുള്ളൊരു എയിമിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം അതൊരിക്കലും നടക്കാൻ കൊണ്ട് പോകുന്നില്ല. നിങ്ങൾ സ്കിൽഫുൾ ആവുക, നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒരു സർട്ടിഫിക്കറ്റിനോ ഒരു കോഴ്സിനോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ വീഡിയോയുടെ അണ്ടറിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ സീ യു സൂൺ.